അല്ല, പെർഫോമൻസിന്റെ എല്ലാം 100% ക്രെഡിറ്റ് ആസിക്കയുടെ തന്നെയാണ്. നമ്മളത് ഇങ്ങനെ വേണം എന്നുള്ള രീതിയിൽ ഒരു പ്രോംപ്റ്റ് ഞങ്ങളുടെ സൈഡിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. സോ വാട്ടവർ നിങ്ങൾ സ്ക്രീനിൽ കണ്ടതെല്ലാം ആസിക്ക എന്ന് പറയുന്ന ബ്രില്യൻ്റ് ആക്ടറിന്റെ പോർട്രയലായിരുന്നു ആ കണ്ടതെല്ലാം. എങ്ങനെ കരയണം എന്നുള്ളത് പോലും ആസിക്കയുടെ തന്നെ ഓൺ ഡിസിഷനാണ്. ആസിക്കയുടെ ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് കാണണം എന്നുള്ളത് എനിക്കൊരു സെൽഫിഷ് ആഗ്രഹം തോന്നിയിട്ട് അതിനുവേണ്ടി മാത്രമായിട്ട് എഴുതി ചേർത്ത സീനായിരുന്നു അത്. അപ്പൊ ഇങ്ങനത്തെ ഇമോഷൻസ് ആസി നല്ല രീതിയിൽ അത് കൺട്രോൾ ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ബ്രില്ലിയന്റ് ആക്ടർ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കാണുന്ന ഡ്രീം സീക്വൻസ് ആക്ച്വലി എന്റെ വൈഫിന്റെ സംഭാവനയാണ്. കെട്ടിപിടിനെ മൂപ്പര് കണ്ണെന്ന് നിറഞ്ഞു, ഞാനപ്പോൾ കെട്ടിപ്പിടിച്ചു. അപ്പോൾ അത് എൻ്റെ മൊമെൻ്റ് ആദ്യത്തെ ടൈമാണ് എൻ്റെ ലൈഫിൽ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നത്. ഞാൻ പലപ്പോഴും എഴുത്തിൻ്റെ സമയത്ത് ബാഹുൽ എന്ന് പറഞ്ഞ വ്യക്തിനെ നിങ്ങൾക്ക് ഫോണിലോ കിട്ടില്ല, ഒരു ആഴ്ചകളൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. എനിക്കൊന്ന് ആസി കഴിഞ്ഞാൽ ചില സമയം ഇനി ബാഹുലായിരിക്കും. ഒരു ഡയലോഗിന് തന്നെ ഒരുപാട് മാനങ്ങൾ കിട്ടുക എന്നുള്ളതാണ് എഴുത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. അത് സിനിമയിലേക്ക് വരുമ്പോൾ അത് ഓരോ പ്രേക്ഷകനും ഒരു ഡയലോഗിനെ പല രീതിയിൽ ചിന്തിക്കാൻ പറ്റുക എന്നുകൂടിയാവുമ്പോൾ ആ സിനിമ അൾട്ടിമേറ്റ്ലി വിജയം കണ്ടു എന്ന് വേണം പറയാൻ. പറഞ്ഞു വരുന്നത് കിഷ്കിന്ധ കാണ്ഡം എന്ന സിനിമയുടെ അവസാനത്തെ ഒരു ഡയലോഗുണ്ട്, ഇവിടെ പലരും പലതും ചെയ്യുന്നത് കൺസേൺ കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു വരിയുണ്ട്. അത് പ്രേക്ഷകൻ്റെ ഉള്ളിലേക്കാണ് തറക്കുന്നത്. കിഷ്കിന്ധ കാണ്ഡം എന്ന സിനിമയുടെ വലിയ വിജയത്തിന് ശേഷം സംസാരിക്കാൻ റൈറ്ററായ ബാഹുൽ, ഡയറക്ടറായ രഞ്ജിത്ത് എന്നിവർ ചേരുന്നു. നമസ്കാരം. താങ്ക് യു വിഷ്ണു. താങ്ക് യു. ആക്ച്വലി ഞങ്ങളാണ് താങ്ക് യു പറയേണ്ടത്. ഭയങ്കര ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള ഒരു സിനിമ. എല്ലാ ഈ മിസ്റ്ററി ത്രില്ലറുകളുടെ വാർപ്പ് മാതൃകകളും പൊളിച്ചൊരു സിനിമ കണ്ടതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ, സാധാരണഗതിയിൽ ഒരു ഡ്രീം സീക്വൻസ് ചെയ്യുകയാണെങ്കിൽ അത് ആദ്യം റിയലിസ്റ്റിക്കായി കാണിച്ചിട്ട് അതൊരു ഡ്രീം ആയിരുന്നല്ലോ എന്ന് കാണിക്കുകയാണ് ചെയ്യുക. ഇവിടെ നേരെ തിരിച്ചാണ്, ഒരു ഡ്രീം സീക്വൻസ് കാണിച്ചിട്ടാണ് അത് നമുക്കറിയാം ഇയാൾ ഡ്രീം കാണാൻ. അതിനെ റിയലിസ്റ്റിക് ആക്കുമ്പോൾ നമുക്ക് ആ ഞെട്ടല് കിട്ടുന്നുണ്ട്. ഈ അപ്പൊ എന്താ പറയാ, പണ്ട് ഞാന് ശ്യാം പുഷ്കരൻ ആ ഒരു ഒരു ഇങ്ങനെ ഒരു എന്താ പറയാ, കുട്ടികൾക്ക് വർക്ക്ഷോപ്പ് കൊടുക്കുകയാണ് എഴുത്തിനെ പറ്റിയിട്ട്. അപ്പൊ അതിൽ പറയുന്നുണ്ട് മലയാള സിനിമയിൽ ഒഴിവാക്കേണ്ട 1001 ക്ലീഷേകൾ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പണ്ടൊരു റൈറ്റപ്പ് സർക്കുലേറ്റ് ആയിരുന്നു ഓൺലൈനിലൊക്കെ. അപ്പൊ അതിലിങ്ങനെ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കാര്യസ്ഥന്റെ മോളെ പ്രേമിക്കുന്ന നായകന്റെ അനിയൻ ക്ലീഷയാണ്, അങ്ങനെ നിങ്ങൾ ഒഴിവാക്കണം തീരുമാനിച്ചിട്ടുണ്ടോ? ഇറ്റ്സ് ഓണസ്റ്റ്ലി ഇത് ഇത്രയൊന്നും ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഡ്രീം സീക്വൻസിന്റെ പിന്നിലത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ട് ഫസ്റ്റ് 3 സീൻസ് നമ്മൾ പ്ലോട്ടിന്റെ കുറെ ഡീറ്റെയിലുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുക, ഓക്കെ ഫൈൻ, ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ ഓഡിയൻസ്. അപ്പൊ അത് കഴിഞ്ഞ് വന്നപ്പോ ഇനി അജയന്റെ പെർസ്പെക്ടീവിലേക്ക്, ആസിക്കയുടെ പെർസ്പെക്ടീവിലേക്ക് കഥയെ നാരേറ്റീവിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ട്. അപ്പൊ സഡൻലി എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു അവിടുത്തെ നമ്മുടെ ഒരു നെസസിറ്റി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഡ്രീം സീക്വൻസ് വന്നു കഴിഞ്ഞാൽ, ആ ഡ്രീം സീക്വൻസ് അത് എങ്ങനെ അജയനിൽ ഒരു ഹാങ് ഓവർ ഉണ്ടാക്കുന്നു, ഫോളോഡ് ബൈ അപ്പു പിള്ളേനെ കാട്ടിൽ വെച്ച് യാദൃശ്യമായ ചില സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ കാണുന്നു, ദെൻ അപ്പു പിള്ളയെ കൂടെ കൂട്ടുന്നു, ഒരു ഒരു മൈൻഡ് ഗെയിം പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കുന്നു, ഒഫൻഡ് ചെയ്യാനല്ല ബട്ട് സംതിങ്, ആ പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പിക്ചർ ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ യാ, അതായിരുന്നു ഡ്രീം സീക്വൻസിൻ്റെ പേർപ്പസ് ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഒരാൾക്കും കൂടെ കൊടുക്കേണ്ടതുണ്ട്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഡ്രീം സീക്വൻസ് എന്ന് മാത്രം പ്ലേസ് ഹോൾഡർ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് അതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ വരണം, ഇന്ന് ഒരു മീനിങ് ആയിരിക്കണം ഈ സ്വപ്നത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് ക്യാരക്ടേഴ്സ് വേണം, ഇതായിരിക്കണം അതിൻ്റെ അർത്ഥം എന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ബാക്കിയൊക്കെ എഴുതിപ്പോയി. അപ്പോൾ ഞാൻ എൻ്റെ വൈഫ് ചിഞ്ചു അവളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഡ്രീം സീക്വൻസ് ഉണ്ട്, അവൾ വായിക്കാൻ കൊടുത്തിട്ട് കേട്ടോ, ഫുൾ വായിക്കാൻ കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു, ആ ഡ്രീം സീക്വൻസ് ഇതുവരെയായിട്ട് എഴുതിയിട്ടില്ല, എന്തെങ്കിലും നല്ലത് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നീ പറയണം എന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാനും ആലോചിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ കാണുന്ന ആ ഡ്രീം സീക്വൻസ് ആക്ച്വലി എൻ്റെ വൈഫിൻ്റെ സംഭാവനയാണ്, ഫുള്ളി ഡിസൈൻ ചെയ്തതും, അല്ലെങ്കിൽ എങ്ങനെ ആ ഇൻഫിനിറ്റി സ്റ്റെയർ കേസ് പരിപാടികൾ, അതിൻ്റെ തോട്ട്, ഫൈനലി ഇങ്ങനെ ഒരു ചിരി, ഈ കാര്യങ്ങളൊക്കെ അവളുടെ ഐഡിയ ആയിരുന്നു. അപ്പം അവള് വെർച്വലി എഴുതി എന്ന് പറയാം, ടൈപ്പ് ചെയ്തില്ലെങ്കിലും അവൾ പറഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചു. ഇപ്പൊ ഇതിന്റെ അതൊരു ഗൂഗിൾ ഡ്രൈവ് ഫോർമാറ്റിലായിരിക്കും അധികം തിരക്കഥ കിട്ടിയുണ്ട്, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഇതിന്റെ എഴുത്ത് നടന്നതെന്ന് ഞാൻ മറ്റഭിമുഖങ്ങൾ കണ്ടു മനസ്സിലാക്കിയതാണ്. അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഇത് ശരിക്കും ഒരു ഇന്റർനാഷണൽ സാധനമാണല്ലോ, അതായത് ഇന്റർനാഷണൽ സാധനങ്ങൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാർ, എനിക്ക് മനസ്സിലായത് ഇപ്പം ഇന്റർസ്റ്റെല്ലർ അൾട്ടിമേറ്റ്ലി ഒരു അച്ഛൻ്റെയും മോളുടെയും കഥയാണ്. അച്ഛൻ മോളോട് ഒരു കാര്യം പ്രോമിസ് ചെയ്തു, അത് അയാൾ ചെയ്യുന്നു, അതാണ് കഥ, അതിനകത്താണ് ഈ സാധനങ്ങളുള്ളത്. അതുപോലെ ഇതിനകത്തും ഈ പറഞ്ഞ പോലെ രണ്ടാളുകൾ തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ കഥയാണിത്. പക്ഷെ അതിനകത്ത് ഒരുപാട് ഒരിക്കലും ഒരു മനുഷ്യൻ കടന്നു പോകാറുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ സന്ദർഭങ്ങൾ വരും.
എന്താ ശരിക്കും അങ്ങനെ ആ ഡ്രൈവ് ഫുൾ വായിച്ചു കഴിഞ്ഞാൽ എന്താ ശരിക്കും ഫസ്റ്റ് ഫീൽ? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇമോഷൻസ് ആണ് ഏറ്റവും ഹുക്ക് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഞാനല്ലെന്ന് പറഞ്ഞാൽ ഈ പാരൻസ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആള്, ഇയാളും അതേപോലെ തന്നെയാണ്. അപ്പം നമുക്ക് ഏറ്റവും ഹുക്ക് ചെയ്യുന്ന അതാണ് എന്ന് പറഞ്ഞാൽ ഫാമിലി, പാരൻസ്, ആ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചില സമയം പലപ്പോഴും ഓർക്കാറുണ്ട് അച്ഛനെ കെട്ടിപ്പിടിക്കണം എന്ന് തോന്നാറുണ്ട് ഭയങ്കര. അത് ഭയങ്കര ഇന്ന് ഞാൻ കെട്ടിപ്പിടിച്ചു കേട്ടോ. ഇന്ന് അച്ഛൻ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ നമ്മളെ ഒരു വേറൊരു കാര്യത്തിനായിട്ട്. അപ്പോൾ അച്ഛനെനിക്ക് എനിക്ക് അന്ന് ഇന്നലെ മുതൽ പറയുന്നുണ്ടായിരുന്നു ഒരു ഗിഫ്റ്റ് നിനക്കുണ്ട് കേട്ടോ എന്നുണ്ട് അച്ഛൻ പറഞ്ഞു. അച്ഛൻ അപ്പോൾ ഞാൻ എന്ത് അച്ഛനങ്ങനെ എന്താ പറയുക, അച്ഛൻ ഭയങ്കര ഇതേപോലെ തന്നെ ഇൻകം ടാക്സ് ഓഫീസറായിരുന്നു അച്ഛന്. അച്ഛൻ ഇപ്പോഴും വിചാരിക്കുന്ന ആ പൊസിഷനിലുള്ള ആളാണ്. അപ്പോൾ അച്ഛൻ ആ രീതിയിലെ പെരുമാറ്റങ്ങളാണ് എന്ന് പറഞ്ഞാൽ ആരോടും സംസാരിക്കുന്ന പോലും ഒരു ഒരു മിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുക അച്ഛൻ കുറച്ചൊന്നും തണ്ണു പിടിക്കുക, അതൊന്നും മുമ്പ് കേൾക്കാറില്ല. അപ്പം ഞാൻ ഈ എഴുതുമ്പോൾ ഇത് വായിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞടാ എൻ്റെ അച്ഛൻ്റെ പല സാധനങ്ങളും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പം ഇന്ന് എന്താ നടന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ പോയപ്പം അച്ഛനുണ്ട്. അപ്പോൾ അമ്മേനോട് പറയുന്നുണ്ട് ഇവനോട് ഹോട്ടലിൽ വാ എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് തരുന്ന മാതിരി എന്തോ ഇങ്ങനെ പറയാം. അപ്പം ഞാൻ മനസ്സിലാക്കി ഓക്കെ സംതിങ് ഈസ് ദെയർ, എന്തോ തരാൻ പോകുന്നുണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ വേറെ എന്തെല്ലോ ആണ്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ നായിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നുണ്ട് പെട്ടെന്ന് എന്ത് വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല മൂപ്പർക്ക് എനിക്ക് തരാനുള്ള. അവിടെ നിന്ന് എനിക്ക് കയ്യിൽ ഒരു വാച്ച്, മൂപ്പർ യൂസ് ചെയ്യുന്ന റാഡോൻ്റെ വാച്ച്. ഞാനേ ഇതാണ് ഒന്നെന്ന് പറഞ്ഞാൽ റാഡോ വാച്ച് ഞാൻ കെട്ടിയിട്ട് നടക്കാന്ന് പറഞ്ഞാൽ. അപ്പോൾ പക്ഷെ കെട്ടിപ്പിടി തന്നെ മൂപ്പർ കണ്ണെന്ന് നിറഞ്ഞു, ഞാനപ്പോഴും കെട്ടിപ്പിടിച്ചു. അപ്പോൾ അത് എൻ്റെ മൊമെൻ്റ് ആദ്യത്തെ ടൈമാണ് എൻ്റെ ലൈഫിൽ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നത്. ഞാൻ പലപ്പോഴും ഞാനത് അത് വിചാരിക്കാറുണ്ട് എനിക്ക് എങ്ങനെയൊന്ന് കെട്ടിപ്പിടിക്കേണ്ട ഒരു മൊമെൻ്റ് തരണേന്ന്. എപ്പോഴും ഞാൻ എപ്പോഴും ഒരു ദിവസം കാല് തൊട്ട് ഇതാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും പടം തുടങ്ങുന്നതിന് മറ്റേ അനുഗ്രഹം എന്നുള്ള രീതിയിൽ. പക്ഷെ എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണം എന്തുകൊണ്ട് ആ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും നമ്മൾ ഇതാക്കുമല്ലോ. അപ്പം ഇന്ന് എനിക്ക് ഞാൻ ഒന്നും നോക്കിയില്ല, ഓക്കെ റെഡി, ദിസ് ഇസ് ദ റൈറ്റ് ടൈം, ഓക്കെ കെട്ടിപ്പിടിച്ചു. അപ്പം മൂപ്പര് കണ്ണെന്നുള്ള വെള്ളമൊന്നും ഭയങ്കര രണ്ടുപേരും ഭയങ്കര ഇമോഷൻ, അതും ഹോസ്പിറ്റലിൽ, ഏത് ടോട്ടലി കോൺട്രാസ്റ്റ്, അത് നായയുടെ പെറ്റ ഹോസ്പിറ്റൽ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇപ്പം വിട്ടിട്ട് അച്ഛന് സെൻഡ് ഓഫ് എല്ലാം ചെയ്തിട്ട് വന്നതാണ് ഞാൻ. അപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇമോഷൻസാണ് നമ്മൾ ഭയങ്കര ഡ്രൈവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അച്ഛൻ അച്ഛനും അമ്മയുമായിട്ടുള്ള എല്ലാം ബന്ധങ്ങളിലെ. അപ്പോൾ ഇത് ഇത് തന്നെയാണ് ഭയങ്കര ഹൂക്കുള്ളൂ. അപ്പോൾ അത് നമ്മൾ അത് തന്നെ എനിക്ക് ഭയങ്കര ഫസ്റ്റ് ഹൂക്ക് അതാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാം ഓക്കെ ഇതിൻ്റെ സ്ട്രോങ് നട്ടലുണ്ട്. എന്നാൽ കൂടെ ഈ സംഭവം ഞാൻ അപ്പം തന്നെ പറഞ്ഞു ഓക്കെ ഇത് നമ്മൾ എന്തായാലും ചെയ്തേ മതിയുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാനും ബാഹുലിനും അങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന സാധനങ്ങളാണ്. എനിക്കതിൽ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ അച്ഛൻ മകൻ ബന്ധം പറയുമ്പോ ഒന്നില്ലെങ്കിൽ ഇവർ തമ്മിൽ ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റ് ഉള്ള ഇപ്പൊ സ്ഫടികം ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ അവര് ഭയങ്കര ലവ് ആയിരിക്കും. ഇപ്പൊ വീണ്ടും ചില വീട്ട് കാര്യങ്ങളിലൊക്കെ പോലെ അത്രയും ലവ് ഉള്ള അച്ഛനും മകനും ആ ഒരു ഫോമാറ്റാ. എന്നാൽ നിങ്ങൾ ഇതിന് രണ്ടിനും മിഡ്പാത്ത പിടിച്ചത്, ഇവര് തമ്മിലാണ് പ്രഥമ ദൃഷ്ടിയാൽ പ്രശ്നങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഒന്നുമില്ല, സ്റ്റില്ല് അവരുടെ ഇടയിൽ ഒരു ഇതുണ്ട് താനും. അത് എനിക്ക് ആ ടേക്ക് വളരെ പുതിയതായിരുന്നു. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് എന്റെ അറിവില് ഗൗതമേനോനും ജിത്തു ജോസഫും മാത്രമേ ഈ കുടുംബത്തെ മൊത്തം അവരുടെ സിനിമയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഗൗതമേനോന്റെ കോസ്റ്റ്യൂം ഡിസൈനർ ഗൗതമേനോന്റെ സിസ്റ്റർ തന്നെയാണ്. അതെ, അപ്പൊ ജിത്തു ജോസഫിന്റെ കുടുംബം ഫുള്ള് പടത്തിന് ഇൻവോൾവ് ആണ്. ആളുടെ മക്കൾ തന്നെയാണ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ഭാര്യ തന്നെയാണ് കോസ്റ്റ്യൂം ഡിസൈനർ. നിങ്ങളുടെയും ഈ പറഞ്ഞ പോലെ വീട് ഫുള്ള് ഇതിൽ ഇൻവോൾവ്ഡ് ആണല്ലേ. അച്ഛന് ആദ്യത്തെ ഡ്രാഫ്റ്റ് വായിക്കാൻ കൊടുക്കുന്നു, ഭാര്യ അതിന് എഴുത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് പറയുന്നു. ഡിഫറൻസ് നിങ്ങൾ മെൻഷൻ ചെയ്ത ആൾക്കാരൊക്കെ അവർക്ക് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്, എനിക്കത് പറ്റിയിട്ടില്ല. അല്ല, എല്ലാവരും ക്രെഡിറ്റ് കൊടുക്കുന്ന ഒരു ഡയറക്ടർ എന്നുള്ളതാണ്, അല്ല റൈറ്റർ എന്നുള്ളതാണ് ഞാൻ കമന്റ്സിലൊക്കെ കണ്ടത്. എല്ലാവരും നിങ്ങൾ എടുത്തെടുത്ത് പറയുന്നു ഏതോ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ അല്ല, അസിസ്റ്റന്റ് ഡയറക്ടർ എത്ത് പേരൊക്കെ നിങ്ങൾ പറയുന്നു. അതെ, അല്ല ഇവരൊക്കെ അത് ഡിസേർവ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. നമുക്ക് പടത്തിന്റെ ടൈറ്റിൽ കാർഡിൽ ഈ രീതിയിൽ നമുക്ക് പേര് വെക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ആയി, അത് തന്നെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാന്ന് എനിക്കുണ്ട്. അച്ഛൻ ഭയങ്കര ഇൻവോൾവ് ആയിരുന്നോ ഈ ഫിലിം മേക്കിങ്ങിലും സാഹിത്യശാഖയിലും ഒക്കെ? അച്ഛൻ നന്നായിട്ട് വായിക്കും, നല്ലവണ്ണം സിനിമ കാണും,
പണ്ട് അത് പണ്ട് തൊട്ടന്നെ അച്ഛൻ്റെ ചെറുപ്പകാലത്ത് തൊട്ടന്നെ ഒരു ദിവസം മൂന്ന് പടങ്ങളൊക്കെ വെച്ച് കാണുക. അത് അന്നത്തെ ഇപ്പം എയ്റ്റീസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പടങ്ങളും ഇപ്പോൾ പയ്യന്നൂരാണ് ഞങ്ങളുടെ പണ്ട് തൊട്ടേയുള്ള ഫാമിലിയുടെ ഹോം ടൗൺ. അപ്പോൾ പക്ഷേ പയ്യന്നൂർ എല്ലാ പടങ്ങളും ഒന്നും അന്ന് റിലീസ് തന്നെ റിലീസ് ആവണമെന്നില്ല, ചിലപ്പോൾ ജില്ലാസ്ഥാനത്തായിരിക്കും മെയിൻ റിലീസൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ദിവസം തന്നെ അച്ഛൻ ചിലപ്പോൾ പയ്യന്നൂരിൽ നിന്നൊരു പടം കണ്ട് അടുത്ത ബസ്സിന് കയറി കണ്ണൂർ പോയി അടുത്ത പടം കണ്ട് തിരിച്ച് വീണ്ടും വന്ന് കാഞ്ഞങ്ങാട് പോയി അടുത്ത പടമൊക്കെ കണ്ട് ദിവസങ്ങളുണ്ട്. അന്നേ സിനിഫയിലാണ്. പിന്നെ നന്നായിട്ട് വായിക്കും, അത് അമ്മയും വായിക്കും, എല്ലാവരും വായിക്കും. ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാ ഇപ്പൊ ടെയിൽ ഓഫ് ത്രീ വൈസ് മങ്കീസ് നല്ല, പക്ഷെ ആക്ച്വലി ഇതില് ഇപ്പൊ എന്തുകൊണ്ടാ വയസ്സ് തന്നെ വെച്ചെന്നുള്ളതാണ്. വയസ്സ് എന്ന് വെച്ചപ്പോ വിവേകം എന്നുള്ളതാണ്, വിവേകം തന്നെ എന്തുകൊണ്ട് വെക്കണം എന്നുള്ളത് എപ്പോഴും ആവശ്യമുണ്ട്. അപ്പൊ വേണമെങ്കിൽ ടെയിൽ ഓഫ് ത്രീ ഷാർപ്പ് മങ്കീസ് കുറച്ചുകൂടി പറ്റും, കാരണം ഷാർപ്പായിട്ട് അതിൽ പല കാര്യങ്ങളും പല ക്യാരക്ടേഴ്സും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ടെയിൽ ഓഫ് ത്രീ ഇന്റലിജന്റ് മങ്കീസ് വേണമെങ്കിൽ വെക്കായിരുന്നു. എന്തിനാ അവിടെ വിവേകം തന്നെ വെച്ചത്, എന്തിനാ വയസ്സ് തന്നെ വെച്ചത്? ഇപ്പൊ ഈ പറഞ്ഞ പോലെ കൺസേൺ എന്ന് പറയുന്നൊരു എക്സ്പ്രഷൻ ആണല്ലോ ഇതിലത്തെ എല്ലാ ക്യാരക്ടേഴ്സും അവസാനം അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അല്ലേ അവരുടെ ഒരു കൈൻഡ് ഓഫ് മോട്ടീവായിട്ട് കൺസേൺ ആയിട്ടാണ് മാറുന്നത്. അപ്പം അങ്ങനെ കൺസേൺ എന്നുള്ള ഒരു എക്സ്പ്രഷൻ കൊടുത്തുകൊണ്ട് ചിന്തിക്കാൻ തയ്യാറാകുന്ന മൂന്ന് ക്യാരക്ടേഴ്സ് എന്നുള്ള രീതിയിലാണ് വിവേകം. അതൊരു വിവേകമാണല്ലോ, മോർ ദാൻ ഇന്റലിജൻസ്, അത് വിവേകം എന്നാണ് എനിക്ക് അങ്ങനെ തോന്നി. ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള മനസ്സുകൊണ്ടും വേണം ചിലത് തീരുമാനിക്കാൻ, അതാണ് മൊറാലിറ്റി അല്ല കൺസേൺ ആണ് എന്നുള്ളത്. ക്ലൈമാക്സിന് അടുത്ത് വരുന്നൊരു സീക്വൻസ്, അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഒരു സാധാരണക്കാരൻ ഒരു ഓഫീസ് ജോലിക്കാരൻ ഒരിക്കലും എൻകൗണ്ടർ ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും വരരുത് നമ്മൾ വിചാരിക്കാത്ത പോലത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഒരു പ്രത്യേക ദിവസം രാത്രിയിൽ ഈ സിനിമയില് ഒരു കഥാപാത്രം ശ്രീ ആസിഫ് അലി അവതരിപ്പിച്ച കഥാപാത്രം എൻകൗണ്ടർ ചെയ്യണം. അപ്പൊ ഇതിലെങ്ങനെയാ വെച്ചപ്പോ പല രീതിയിൽ അതിന് മുഖഭാവം കൊണ്ടുവരാം. ഇതില് ആ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം അദ്ദേഹം ത്രൂ ഔട്ട് വാഹനം ഓടിക്കുന്നതായാലും ശരി, ആ ഇൻസിഡന്റിന്റെ തുടക്കം തൊട്ടിട്ട് അവസാനം വരെയും ഈ കണ്ണിങ്ങനെ തുറന്നു പിടിച്ചിട്ടാ ഫുൾ ടൈം, അതെച്ചാ വട്ടത്തിലാണ് കണ്ണിരിക്കുന്നത്, ധാരധാരയായി കണ്ണീർ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഏങ്ങലില്ല താനും ഏങ്ങലോ, അല്ലെങ്കിൽ ഇത് കരയാനുള്ള നേരം വരില്ല, കാരണം കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ശരിക്കും അത് എവിടുന്നാണ് അങ്ങനെ കരയുന്ന ഒരു ആസിഫ് അലിയെയും കണ്ടിട്ടില്ല. അല്ല, പെർഫോമൻസിന്റെ എല്ലാം 100% ക്രെഡിറ്റ് ആസിഫിയുടെ തന്നെയാണ്. നമ്മളത് ഇങ്ങനെ വേണം എന്നുള്ള രീതിയിൽ ഒരു പ്രോംപ്റ്റ് ഞങ്ങളുടെ സൈഡിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. സോ വാട്ടവർ നിങ്ങൾ സ്ക്രീനിൽ കണ്ടതെല്ലാം ആസിഫ എന്ന് പറയുന്ന ബ്രില്യൻറ്റ് ആക്ടറിന്റെ പോർട്രയലായിരുന്നു ആ കണ്ടതെല്ലാം. എങ്ങനെ കരയണം എന്നുള്ളത് പോലും ആസിഫയുടെ തന്നെ ഓൺ ഡിസിഷനാണ്. പിന്നെ ഈ പർട്ടിക്കുലർലി ഇപ്പോൾ ആ ഡ്രൈവ് ചെയ്ത് വരുന്ന സീക്വൻസ് എന്ന് പറഞ്ഞ സംഗതി എൻ്റെ ഒരു ട്രിവി എന്താണെന്ന് വെച്ചാൽ, അത് ഇനീഷ്യൽ സ്ക്രിപ്റ്റിൽ ഇല്ലാതിരുന്നു, ഇല്ലായിരുന്നു. അപ്പൊ അത് ലേറ്റർ ആസിക്കൊക്കെ ഇന്നായതിനു ശേഷം, ആസിക്ക സ്ക്രിപ്റ്റ് കേട്ട് ഇന്നായതിനു ശേഷം എനിക്ക് ആസിക്കയുടെ ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് കാണണം എന്നുള്ള എനിക്കൊരു സെൽഫിഷ് ആഗ്രഹം തോന്നിയിട്ട് അതിനുവേണ്ടി മാത്രമായിട്ട് എഴുതി ചേർത്ത സീനായിരുന്നു അത്. അങ്ങനെ ഒരു മൊമെന്റ് രസമായിരിക്കും ആസിക്ക ചെയ്താൽ. കാരണം ആസിക്ക ചെയ്യുമ്പോൾ പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, എനിക്കും പേഴ്സണൽ അനുഭവപ്പെട്ടിട്ടുണ്ട്, ആസിക്ക സ്ക്രീനിൽ ഇമോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആസിക്ക സീനിൽ ഏതെങ്കിലും രീതിയിൽ പുള്ളിയുടെ കൺസേൺസ് പ്രേക്ഷകരിലും കൂടി ആവുന്ന രീതിയിൽ പലർക്കും അനുഭവപ്പെട്ടതായിട്ട് പറയാറുണ്ട്. പുള്ളി ഇമോട്ട് ആകുമ്പോൾ നമുക്കും ഇമോഷണൽ ആവും ആ രീതിയിൽ. അപ്പോൾ അത്തരത്തിലുള്ള മൊമെൻ്റ് ഒന്ന് ആസിക്ക ചെയ്ത് കാണാനുള്ള ഒരു ഫാൻ എന്നുള്ള രീതിയിലുള്ള എൻ്റെ ഒരു കൗതുകവും പിന്നെ അത് തന്നെ. യെസ്, ആസിക്കയുടെ പെർഫോമൻസ് ഉണ്ടല്ലോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മെൻഷൻ ചെയ്തൊരു കാര്യം, ഇതിനകത്ത് കുറേ എന്താ പറയുക ഇമോഷൻസിലൂടെ അദ്ദേഹം കടന്നു. ഈ അവാർഡ് കമ്മിറ്റികളൊക്കെ പറയുന്ന പോലെ വ്യത്യസ്തമായിട്ട് ഇമോഷനിലൂടെ ഒരേ തവണ കടന്നുപോകേണ്ട ഒരു കാര്യമാണ്. കാരണം അവിടെ അതിഭീകരമായിട്ടുള്ള ഒരു ദുരന്തം അയാളിലൂടെ കടന്നു പോയിരിക്കുന്നു, അയാൾക്ക് വലിയ നഷ്ടം അനുഭവിച്ചിട്ടുണ്ട്, അയാൾ ആ റിയാലിറ്റിയിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അപ്പുറത്ത് ഫോൺ കോളിൽ കണക്ട് ആവുന്ന വേറൊരാൾക്ക് ഇതൊന്നും അറിയാത്തൊരു കഥാപാത്രം കൂടിയുണ്ട്. അപ്പൊ ഈ ഒ ടി ടി ദിവസം ശേഷം പറഞ്ഞാൽ മതി. അപ്പൊ അത്രയധികം കാര്യങ്ങൾ ചെയ്യണ ഒരാളാണ്, അത്രയധികം ബുദ്ധി ഉപയോഗിക്കണം, അത്രയധികം എല്ലാർത്ഥത്തിനും ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ആർക്കും വരാതിരിക്കട്ടെ. അപ്പൊ അത് അതിനെ എങ്ങനെയായിരുന്നു പറഞ്ഞു കൊടുത്തിരുന്നത്, നിങ്ങളുടെ ഡിസ്കഷൻ എന്തായിരുന്നു ആ എസ്പെഷ്യലി ആ കാർ സീക്വൻസ്? അല്ല, കാർ സീക്വൻസ് കുറച്ചും കൂടി ഉണ്ടായിരുന്നു ആക്ച്വലി. ഇതിനാക്കളും കൂടുതൽ ഇമോഷൻസ് ഉണ്ടായിരുന്നു, എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. പക്ഷേ അത് നമ്മളെല്ലാം ആലോചിച്ച് എഡിറ്റർ പറഞ്ഞു, ഓക്കെ ഇത് ഇനിയും കുറച്ചും കൂടി ഇമോഷൻസ് ആയിരുന്നു. അത് നല്ല തീരുമാനമായി പറഞ്ഞു വെച്ചാല്, ഇപ്പൊ വിഷ്ണു പറഞ്ഞില്ലേ മറ്റേ ടിപ്പിക്കൽ കരച്ചിലല്ല, അത് ഹോൾഡ് ചെയ്താണ്, ആ ഇമോഷൻസ് എങ്ങനെയൊക്കെയോ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ വെച്ചിട്ട് പുള്ളി ബ്രേക്ക് ചെയ്യുന്നത് ഫൈനലി അച്ഛനെ കെട്ടിപ്പിടിക്കും മാത്രമാണ്. അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മളിത് ഹെവി ആയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ, അപ്പൊ അതൊരു സ്പെഷ്യൽ മൊമെന്റ് ആയിട്ട് അവിടെ കീപ്പ് ചെയ്യാം. ലൈക്ക് എല്ലാം വിട്ട് എല്ലാ ഷെല്ലുകളും പൊട്ടിയിട്ട് ഇനി ഒന്നും നിയന്ത്രിക്കേണ്ട, ഇനി എനിക്ക് കരഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ അണപൊട്ടി ഒഴുകുന്നു എന്നുള്ള രീതിയിൽ നല്ലൊരു തീരുമാനം. അവിടെയും കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ മറ്റേ കുറച്ച്
ഡൗൺ ആയി പോവായിരുന്നു. ഇത് ഇവിടെ ബ്രേക്ക് ചെയ്തു നമ്മൾ. ഇതിന്റെ ഒരു എക്സ്ട്രീം ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു. കാർ നിർത്തിയിട്ടെല്ലാം മൂപ്പര് കുറച്ച് കരയുന്നില്ല പോലെ. പക്ഷെ നമ്മളത് കറക്റ്റായിട്ട് എഡിറ്ററും നമ്മളെല്ലാം എല്ലാവരെയും തീരുമാനമായിരുന്നു ഓക്കെ വേണ്ട എന്നുള്ളത്. പക്ഷേങ്കിൽ അതുകൊണ്ട് എന്താ നമുക്ക് ഇതായെന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ ആ കെട്ടിപ്പിടിക്കലിൻ്റെ ആ സ്ഥലം ഭയങ്കര ബ്യൂട്ടി ആയിട്ട് മാറിയെന്നല്ലേ. എന്ന് പറഞ്ഞാൽ അവിടെയാണ് ബ്രേക്ക് ആവുന്നത്, പ്രോപ്പർലി ബ്രേക്ക് ആവുന്നത് അവിടെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇമോഷൻസ് ആസി നല്ല രീതിയിൽ അത് കൺട്രോൾ ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതാ പറയുന്നത് എന്താ പറഞ്ഞാൽ ബ്രില്യൻ്റ് ആക്ടർ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓക്കെ ചില സ്ഥലങ്ങളിൽ ഇപ്പം നമുക്ക് ആദ്യ ഘട്ടത്തിലാണ് ആക്ച്വലി പണിയുണ്ടായിരുന്നത്. ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മീറ്റർ പിടിക്കുക എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞു കഴിഞ്ഞു കേട്ടോ, എന്താ പറഞ്ഞാൽ നമുക്ക് ഒരു 4-5 ദിവസത്തിൻ്റെ ഉള്ളിലായിരുന്നു ഇതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ഉണ്ടായിരുന്നത്. അത് ഭയങ്കര ഒരു ആസ് എ ഡയറക്ടർ റൈറ്റർ എല്ലാവർക്കും ഭയങ്കര ടെൻഷനുള്ള സമയം. ഇവൻ ആക്ടറിന് അതിനാക്ടറും കൂടുതൽ എന്താ പറഞ്ഞാൽ അവർ എക്സ്ട്രീം പെർഫോമൻസ് അവിടെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മീറ്റർ കിട്ടുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവർ ഒരു ഓക്കെ ഈ ക്യാരക്ടറിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസിക്ക് കറക്റ്റായിട്ട് ഓക്കെ ഈ ക്യാരക്ടറിൻ്റെ ഒരു ലൈഫും എല്ലാം മൂഡും എല്ലാം മനസ്സിലാക്കിയിട്ട് അതിന് ശേഷം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷൻ ഈ ഒരു ഡിഫറൻസ് ഈ ഒരു കോൺട്രാസ്റ്റ് മനസ്സിലാവും. മീൻസ് ഉപ്പർക്ക് തന്നെ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു 4-ാമത്തെ ദിവസം എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ ആക്ടറെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ടാസ്ക്കാണ്. അപ്പോൾ ആസി നമ്മളോട് തന്നെ പറഞ്ഞടാ ഇത് 4-5 ദിവസത്തിൽ തന്നെ എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ള ഉപ്പർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വേറെ വഴിയില്ല നമുക്ക്. എന്താ പറഞ്ഞാൽ ആ സമയത്തായിരുന്നു ഈ ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ പറഞ്ഞു. ഞങ്ങൾ കുറച്ച് 2-3 ദിവസം ഒന്ന് ഡിലേ ആക്കി. അപ്പോൾ അങ്ങനെയാണ് ഈ ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്തത്. പക്ഷേ നമുക്ക് അവിടെ ചില ഏരിയാസിൽ നമുക്ക് തന്നെ ഓക്കെ എന്തോ ഒരു ഇമോഷൻസ് കുറച്ചും കൂടി കൂട്ടാം എന്നുള്ള രീതിയിലൊരു ടോക്ക് വന്നു. ടോക്ക് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ ഞാനത് ബാബുവിനോട് സംസാരിച്ചു, ബാബുലെ നമുക്ക് ഇതെപ്പോഴെങ്കിലും എടുക്കേണ്ടി വരും എന്നുള്ള പ്രൊഡക്ഷൻ്റെ അടുന്ന് എന്താ പറഞ്ഞാൽ റീഷൂട്ട് ആ ഒരു പാർട്ട് റീഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ റീഷൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ പ്രൊഡക്ഷൻ സൈഡ് ഭയങ്കര ടെൻഷനാകും. എന്താ പറഞ്ഞാൽ അതൊരു ടോട്ടലി അതിൻ്റെ ഇതാവും. അപ്പോൾ ലാസ്റ്റ് അത് നമ്മൾ എടുപ്പിച്ചു എന്നുള്ളതാണ്. അത് ഒരു സമയത്ത് നമ്മൾ എടുപ്പിച്ചു, അത് ഭംഗിയായിട്ട്. ഇപ്പോഴത്തെ വേർഷൻ അതാണ് ആക്ച്വലി ആ ഒരു ഏരിയ. ഇപ്പം ആളുകൾ ഇതിനെ ദൃശ്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ഇപ്പം ഇത് കേട്ടപ്പോഴാണ് എനിക്ക് ഇത് മറ്റുള്ളവരോട് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇപ്പം ദൃശ്യത്തിൽ ആദ്യമായിട്ട് ശ്രീ മോഹൻലാലിൻ്റെ മുഖത്ത് ക്യാമറ വയ്ക്കുന്ന സീക്വൻസ് എന്ന് പറയുന്നത് ഈ ഷാജോണിനെ കമ്മ്യൂണിറ്റി കാർ കൊണ്ടുപോയി ഒളിപ്പിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ഈ മഞ്ഞ മാരുതി അത് പാറവടയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട് ആ കാർ ആദ്യം കീ തുറക്കുമ്പോൾ ഒരു ശബ്ദവും വരും, ഒരു ഇൻഡിക്കേറ്ററിന്റെ ശബ്ദവും വരും. അപ്പൊ ആ രണ്ടു മുഖത്തൊരു ഞെട്ടലും ഒരു ഭീതി ഉണ്ടല്ലോ, കാറിലേക്ക് കയറുന്നോട്ടേ ഉണ്ട്. അതാണ് അദ്ദേഹത്തെ വെച്ച് ആദ്യമായിട്ട് എടുക്കുന്ന സീൻ അത്ര. അത് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീനാണ് എനിക്ക് അതുപോലെയാണ് ഇത് ഓർമ്മ വന്നത്. കണക്ഷൻ ഈ മറ്റൊരു കാര്യം ഈ ഇതിലെ ഈ നിങ്ങൾ തിരക്കഥ എഴുതിയത് 8 ദിവസം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ആളുകള് ഈ കിരീടം ലോഹിദാസ് എഴുതിയത് 3 ദിവസം കൊണ്ടാണ്, തേവർമകൻ കമലാസൻ എഴുതിയത് 4 ദിവസം കൊണ്ടാണ്, അങ്ങനെ ആളുകള് എന്താ പറയാ. എനിക്ക് തോന്നുന്നു ശ്യാമയോ അത് സിനിമ ജയിസ് ജോസഫ് എഴുതിയിട്ടുള്ളത് 2 ദിവസം കൊണ്ടാണ് ആളുകളെ പറ്റി ജനറേറ്റർ മുറിയുടെ ചൂടിൽ നിന്നുകൊണ്ട് സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കുന്ന ശ്രീനിവാസൻ. ശരിക്കും എന്താണ് 8 ദിവസം അത് ശരിക്കും അറിഞ്ഞിരുന്നു? 8 ദിവസം ഓരോ ദിവസവും കടന്നു പോകുന്നതും കഥ അനാവരണം ചെയ്യുന്നതൊക്കെ മനസ്സിലായിരുന്നു. 8 ദിവസം അങ്ങനെ സംഭവിച്ചു പോയതാണ്, അറിയാണ്ട് പറ്റിപ്പോയതാണ്. അത് ഈ പറഞ്ഞ പോലെ എങ്ങനെ അങ്ങനെ സംഭവിച്ചു, ഒന്ന് ആ സമയത്ത് വെച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാനില്ലായിരുന്നു ഇഷ്ടം. കാരണം ഒന്നും ഒരു പണിയില്ലായിരുന്നു, ലോക്ക്ഡൗൺ സമയമാണല്ലോ, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് കുറവാണ്. ഞാനാണെങ്കിൽ ആ സമയത്ത് ഫോണും സൈലൻ്റാക്കി വെച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആരും പുറത്തുനിന്ന് ആരും വിളിക്കാനില്ല, അപ്പോൾ ഞാനും വീട്ടുകാരും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ആ ഡിസ്ട്രാക്ഷൻസ് കുറവായത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഇനി അതൊരിക്കലും ചിലപ്പോൾ അതുപോലെ സംഭവിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. അതന്നെ താങ്ക്സ് ടു ദാറ്റ് ടൈം. ഇനി ഇയാള് മോസ്റ്റ്ലി കിട്ടില്ല, മനസ്സിലല്ലേ. എഴുത്തിൻ്റെ സമയത്ത് ബാഹുൽ എന്ന് പറഞ്ഞ വ്യക്തിനെ നിങ്ങൾക്ക് ഫോണിലോ കിട്ടില്ല, ഒരു ആഴ്ചകളും നിങ്ങൾക്ക് കിട്ടില്ല. എനിക്കൊന്ന് ആസി കഴിഞ്ഞാൽ ചില സമയം ഇനി ബാഹുലായിരിക്കും. ആസിഫിനെ ഓക്കെ, ആസിക്ക് എല്ലാവരോടും എല്ലാവർക്കും ഓക്കെ. ഇനി നെക്സ്റ്റ് ബാഹുലാണ് എന്ന് പറഞ്ഞാൽ എന്നെ ഇവൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ വിളിച്ചിരിക്കും, എല്ലാ ബാഹുൽ എടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, അവൻ എഴുത്തിലായിക്കൂടെ, എഴുത്തിലാണെങ്കിൽ എന്തായാലും എടുക്കില്ല എന്നറിയാം. ഓ അങ്ങനെ എന്നാലും ഒന്നും പറയണേ അവനോട് ഞാൻ വിളിച്ചെന്ന് പറയുന്നത്, ഇത് എത്ര പേര് എന്നോട് പറയുന്നുണ്ട് എന്ന് പറയും. അപ്പം നെക്സ്റ്റ് ബാഹുലാണ്. ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇത് ഇതിനുള്ള ഒരു
സജ്ജീകരണം സ്വയം ഉണ്ടായതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്ന് ഈ പറഞ്ഞ മറ്റു അഭിമുഖങ്ങളിൽ കണ്ടു മനസ്സിലാക്കിയതാണ് ഈ 10 മണി തൊട്ട് 5 മണി വരെയാണ് എഴുതുക എന്നുള്ളത്, ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കും എന്നുള്ളത്, ഈ ഓരോ എഴുത്തിന് മുമ്പ് ഒരു പുസ്തകം എടുത്തിട്ട് പരിണാമോ അല്ലെങ്കിൽ ഞാനോ എടുത്തത് വായിച്ച് വാമപ്പ് ചെയ്ത് വൊക്കാബുലറിയിലൂടെ കടന്നു പോയിട്ടാണ് എഴുത്തിലേക്ക് കടക്കുക എന്നുള്ള കാര്യം, ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് ഓൾറെഡി റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെടുത്തിട്ടുള്ള ആളുകളാണ്. അതായത് ഇപ്പം ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ശ്രീ കമലഹാസനൊക്കെ ആദ്യം പത്രങ്ങളിലും മാസികകളിലൊക്കെ എഴുതിയിരുന്നു, അദ്ദേഹം അത് എഴുതിയിരുന്നത് റൈറ്റിംഗ് ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പല ആളുകൾക്ക് അങ്ങനെ ഒരു എഴുത്തിന്റെ പിൻബലമുണ്ട്. ലോഹിത സാറാണെങ്കിൽ നാടകം എഴുതിയിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഗംഭീർ സാറാണെങ്കിൽ കഥകൾ എഴുതിയിരുന്നു, അങ്ങനെ എല്ലാവർക്കും എഴുത്തിന് മുമ്പ് ഒരു ഭാഗമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉള്ളതായി ഞങ്ങളുടെ അറിവിയില്ല. അപ്പൊ ഈ ഒരു റൈറ്റർ ചെയ്യുന്ന എല്ലാ എക്സസൈസുകളും നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, എന്നാൽ നിങ്ങൾ സിനിമാറ്റോഗ്രാഫർ ആണ് താനും, ഇത് ഇതിന്റെ എന്താ കാര്യം എന്താ? എഴുത്തില് പ്രൊഫഷണൽ ആയിട്ട് അല്ല, അത് ഗതികേട് കൊണ്ടാണ്. അല്ല നമുക്ക് വേറെ അടുത്ത് വാക്കുകൾ കിട്ടും, നമ്മൾ എഴുതി എഴുതി പോകുമ്പോൾ എങ്ങനെയുള്ള വാക്കുകൾക്ക് എനിക്ക് പഞ്ഞം വരും. ഡയലോഗ്സ് അല്ല, മെയിൻലി ഡിസ്ക്രിപ്ഷൻ സൈഡിൽ ക്ഷാമുണ്ടാവും. അത് പക്ഷേ ഇടയ്ക്ക് എവിടെയും ബ്രേക്ക് ആവരു ആയി പോകരുതെന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. ഡിസ്ക്രിപ്ഷൻ എഴുതിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് വാക്ക് കിട്ടാണ്ട് നമ്മൾ അയ്യോ സ്റ്റക്കായി, ഇനിയിപ്പോൾ എന്താവും എന്നുള്ള അറിയാതെ നിൽക്കാതെ പിന്നെ വാക്കിന് വേണ്ടി സ്ട്രഗിൾ ചെയ്ത് ആലോചിച്ച് പിന്നെ അത് കണ്ടുപിടിച്ച് അങ്ങനെ മെല്ലെ മെല്ലെ എഴുതുമ്പോൾ നമ്മളൊന്ന് നമ്മുടെ ടെമ്പോ പോവും, ഒരു സ്പീഡ് പോവും. അപ്പോൾ അതില്ലാതെ ഇങ്ങനെ വെറുതെ സബ് കോൺഷ്യസ്ലി വലിയ എഫേർട്ട് ഇല്ലാതെ ആ ഡിസ്ക്രിപ്ഷൻ സൈഡ് ഫുള്ളായിട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും പ്രോസസ്സിന് എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് വൊക്കാബുലറി ഒന്ന് എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇല്ലേ നമ്മൾ ഇല്ലെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ച വാക്കുകൾ തന്നെ ചിലപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ സിൻടാക്സ് അവൻ അവിടെ നോക്കി അവൻ ഇങ്ങോട്ട് വന്നു, ഇത്തരം വാക്കുകളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോവും. അതല്ലാതെ നമ്മളിപ്പോൾ ചെറുകഥകളിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ആവർത്തനം സെൻറ്റൻസുകൾ ആവർത്തിക്കുന്ന പോലെ നമുക്ക് തോന്നാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് സിനിമ ആക്കാനോ അല്ലെങ്കിൽ ആക്കാൻ പറ്റുന്നോ എന്നുള്ള പ്രതീക്ഷയിലോ ആഗ്രഹത്തിലോ ഒന്നും അല്ലല്ലോ ഇത് എഴുതുന്നത്. ഞാൻ പ്രൊഡക്റ്റീവായിട്ടിരിക്കുക, പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുക, പിന്നെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുതി തീരുമെന്നുള്ള അറിഞ്ഞൂടാ. തീർന്നു കഴിഞ്ഞാൽ പോലും ഞാൻ വീട്ടിലുള്ളവർക്കൊക്കെ ഒന്ന് വായിക്കാൻ കൊടുക്കുക. നമ്മളെ ചെറുപ്പത്തിൽ കുട്ടികളൊക്കെ ചെയ്യില്ലേ, പടം വരച്ചിട്ട് വീട്ടുകാരെ കാണിക്കുക അല്ലെങ്കിൽ ഒരു കവിത എഴുതിയിട്ട് കാണിക്കുക, അത്ര തന്നെ ലാഘവത്തോടെ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊരു അവർക്ക് വായിക്കുമ്പോൾ അവർ ഒരു സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം അവർക്ക് വായിക്കണം. അപ്പോൾ അത് അവർക്കൊരു ബാധ്യതയാവരുത്. ഏറ്റവും ഒരു അറ്റ്ലീസ്റ്റ് ഒരു ബാലസാഹിത്യം വായിക്കുന്ന ഒരു എളുപ്പത്തോടു കൂടി ഒരു ഫ്ലോയിലോട് കൂടിയെങ്കിലും അവർക്കത് വായിക്കാൻ പറ്റണം. അപ്പോൾ ചോയ്സ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ സെൻറ്റൻസുകൾ സിൻടാക്സ് ബ്രേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ലേഔട്ട് ഐ മീൻ ഒരു സെൻറ്റൻസ് എവിടെ ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത് എത്ര എത്ര ആ ഡിസ്ക്രിപ്ഷൻ സൈഡ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേറെ എവിടെയാണ്, എനിക്ക് അങ്ങനെ പ്രൊഫഷണൽ ഈ പറഞ്ഞ ഒരു പരിചയമില്ല, അങ്ങനെ ചെയ്തിട്ടുള്ള കാര്യങ്ങളില്ല. അപ്പോൾ അത് ഈ പറഞ്ഞ ബുക്കുകൾ വായിച്ചിട്ട് ആയിരിക്കും ആ ലേ ഔട്ടുകൾ ഇങ്ങനെ മനസ്സിൽ പതിയല്ലോ. ഇപ്പോൾ ഒരു സെൻറ്റൻസ് അവൻ അവിടെ എന്താണ് അവൻ രണ്ട് എന്താണ് ഒരു രണ്ടടി മാറി നിന്ന് വാതിലിൻ്റെ അങ്ങോട്ടേക്ക് നോക്കി എന്നാണ് ഒരു വാചകമെങ്കിൽ ഒന്നുമില്ല എന്നാണ് അടുത്ത വാക്ക് എഴുതേണ്ടത്. അത് അതേ ലൈനിലും നമുക്ക് വേണമെങ്കിൽ ഒന്നുമില്ല എന്ന് എഴുതാം, ആ സെൻറ്റൻസിൻ്റെ ബാക്കിയായിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് എഴുതാം. നേരെ മറിച്ച് ചില ബുക്കുകളിൽ ആ സെൻറ്റൻസ് എഴുതി കഴിഞ്ഞും അതിൻ്റെ താഴെ ഒരു സ്പേസും കൂടെ വിട്ടിട്ട് ഒന്നുമില്ല എന്ന് എഴുതും, ദെൻ കണ്ടിന്യൂ ടു നെക്സ്റ്റ് പാരഗ്രാഫ് വരും. അപ്പോൾ ഈ ലേ ഔട്ട് ഡിസൈൻ നമുക്ക് വായിക്കുമ്പോഴൊക്കെ ഭയങ്കര ഈ ഒരു സിനിമ കാണുന്ന എഡിറ്റ് പോയിന്റ് കട്ട് പോയിന്റ് വിഷ്വൽ കാണുന്ന പോലെ തന്നെ നമുക്ക് തോന്നും. അങ്ങോട്ട് തിരിഞ്ഞു നോക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആംഗിളിൽ നിന്ന് കാണുന്ന പോലെ തോന്നും, ഒന്നുമില്ല എന്നിട്ട് അടുത്ത വരി തന്നെ വായിക്കുമ്പോൾ അത് നമുക്കൊരു കട്ട് ഇൻസേർട്ട് ആയിട്ട് തോന്നും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ ഇഷ്ടം വരാറുണ്ട്. പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഈ പറഞ്ഞ ഒരു ഗതികേട് കൊണ്ട് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൺവെൻഷനലായിട്ട് ഈ സ്ക്രിപ്റ്റ് ഇപ്പോൾ തിരക്കഥ എഴുതാനൊക്കെ ആഗ്രഹമുള്ള ആളുകൾ ഇങ്ങനെ വായിക്കൂല്ലോ. അപ്പോൾ അതിനൊരു രീതി ഉണ്ടാവില്ല. ഇപ്പം സാറിൻ്റെ സ്ക്രിപ്റ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ പ്രസൈഡിൽ മൊത്തം ഡിസ്ക്രിപ്ഷൻ, എക്സ്റ്റീരിയർ, പുറത്തുള്ള സീൻ, ഇത്ര ആള് കഥാപാത്രം ഞാൻ ആരംഭിച്ചു എന്ന ഫുൾ ഡിസ്ക്രിപ്ഷൻ, ഇപ്പുറത്തും ഇപ്പുറത്തും മൊത്തം ഡയലോഗ് ആ രീതിയിൽ തന്നെയാണ് ബാഹുബലി കൊണ്ടു തന്നിട്ടുണ്ട്. ഇപ്പൊ എങ്ങനത്തെ ഒരു രീതിയുണ്ടല്ലോ, അതായത് സ്ക്രിപ്റ്റ് എഴുതുന്നില്ല, സ്ക്രിപ്റ്റ് എഴുതിയിട്ട് കത്തിച്ച് കളയുന്നവരുണ്ട്. അതായത് എന്താ പറയാ, സ്ക്രിപ്റ്റ് അയാളുടെ ആണെന്ന് പറയാമെങ്കിൽ അയാൾ ഒരു വരി പോലും എഴുതിയിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ പ്രോപ്പർ കൺവെൻഷണൽ ഫിലിം മേക്കിംഗ് രീതി ഉപയോഗിച്ച പോലെ തോന്നിക്കണം. അതിനൊരു എളുപ്പമുണ്ടോ സാർ? ഞാൻ ചോദിക്കുന്നത് അതിനൊരു ഇതൊരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ, ഈ പ്രോപ്പർ ആയിട്ടൊരു പേപ്പർ മെറ്റീരിയൽ പോലെ ഒന്നും ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ പണ്ട് ഈ ഫിലിമിലൊക്കെ ചെയ്തിരുന്ന, അത് കുറച്ചുകൂടി എളുപ്പമുണ്ടോ? എളുപ്പമുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് വൈസ് തന്നെ ഭയങ്കര ഡീറ്റെയിലിംഗ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇമോഷൻസ് ക്ലിയർ ആയിട്ട് നമ്മളെ നമുക്ക് കിട്ടുന്നുണ്ട്. ആക്ച്വലി ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെയാണ്, ഈ ഒരു ഒരു ലൈൻ താഴെ വെച്ചിട്ട് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അതിനൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പാണ് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഒരു സ്പേസ് കൊടുത്തത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ആ
ഒരു എന്താ പറയുക, നമുക്കൊരു സ്പേസ് നമ്മുടെ പടത്തിൽ നമ്മളായിട്ട് ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ചെറിയൊരു സ്പേസ് കൊടുക്കും. ഈ രീതിയിലാണ് ഇവൻ്റെ സ്ക്രിപ്റ്റ് ഉള്ളത്. ബാഹുലൻ പ്രോപ്പർലി അതിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അത് കറക്റ്റായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുത്ത് ഫലിപ്പിക്കുക എന്നുള്ളതാണ്, അത് കറക്റ്റായിട്ട് വന്നു എന്നുള്ളത്. ഈ ഡിസ്ക്രിപ്ഷൻ്റെ നെസസിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഇപ്പോൾ ഒരു മൊണ്ടാഷ് വിഷ്വൽ സൈഡ് ലെഫ്റ്റ് സൈഡ് എഴുതുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കാറ് പോകുന്ന ഒന്ന് രണ്ട് ഷോട്ടുകൾ അല്ലെങ്കിൽ ഏതാനും ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് മാത്രം വെക്കും. അങ്ങനെ വെക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ടൈമിംഗ് കിട്ടില്ല, അല്ല ഇത് എത്ര നേരം പോകുന്ന വിഷ്വൽസ് ആണ് ഈ ആലോചിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ആഗ്രഹം തോന്നാറുണ്ട്, നമ്മൾ എത്ര സ്ക്രീൻ ടൈമിൽ നമുക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്നോ, ഫീൽ ചെയ്യണമോ, അതിന് കണക്കായിട്ടുള്ള ഒരു ലെങ്ത് ഓഫ് പാരഗ്രാഫ് അത് കൂടുതലും ആകാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഒരു 15 സെക്കൻഡ് 20 സെക്കൻഡ് മൊണ്ടാഷ് പോലെ തോന്നിക്കാനാണെങ്കിൽ ഏകദേശം അത്ര പോലെ തോന്നിക്കുന്ന രീതിയിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ലെഫ്റ്റ് സൈഡ് ഫില്ല് ചെയ്ത് വെക്കുക. അല്ല ഈ ഷോർട്ടുകൾ എന്ന് പറഞ്ഞിട്ട് ടെക്നിക്കൽ വാക്കുകൾ ഉപയോഗിക്കാതെ അങ്ങനെ എഴുതണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നാറുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് കൃത്യമായിട്ട് വേറൊരാൾ ഡയറക്റ്റ് ചെയ്യാനും വേറെ ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വരാൻ പോകുമല്ലേ, എഡിറ്റർ വരാൻ പോകുന്നുണ്ട് ഷൂട്ടിന് മുന്നേ തന്നെ. സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കുമ്പോൾ എഡിറ്റർ വരാണ്ട് ഡയറക്ടർ വരാണ്ട് എല്ലാ ഒത്തിരി ടെക്നീഷ്യന്മാർ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാവരും വരണം. അപ്പോൾ എല്ലാവരും ഒരേ റൂട്ടിലാണ്, ഒരേ ടെമ്പോയിൽ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ പലരും കാണുന്ന പല പല ടെമ്പോയിലായിരിക്കും അല്ലേ. ഒറ്റ വരിയിൽ കാറ് പോകുന്ന ഷോട്ട് എന്ന് കഴിഞ്ഞിട്ട് നേരെ ഡയലോഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പലരുടെയും ബ്രെയിൻ സഞ്ചരിക്കുന്ന അവരവരുടെ എസ്തെറ്റിക്സ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന പടങ്ങളുടെ പെർസ്പെക്റ്റീവിൽ അതിൻ്റെ ടെമ്പോ അവരെങ്ങനെ, അവർ ചിലപ്പോൾ ഭയങ്കര ഫാസ്റ്റ് കട്ട് ഫാസ്റ്റ് പേസ്ഡ് ഒരു പടമായിട്ട് അല്ലെങ്കിൽ ഇത് നമ്മുടെ ഇമ്മീഡിയറ്റ് കട്ടിൽ ഈ ഡയലോഗ് വരിക അങ്ങനെയൊക്കെ തോന്നുന്നു. ചിലപ്പോൾ നമുക്ക് ആ ഒരു ഫീല് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ സമയത്തിന് ശേഷമാണ് ഈ ഡയലോഗ് വരുന്നതെന്ന് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഡിസ്ക്രിപ്ഷൻ സഹായിക്കും. അപ്പോൾ അങ്ങനെ ആ ഡിസ്ക്രിപ്ഷൻ അപ്പം വൃത്തിയായിട്ടിരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിനാണ് ഈ പറഞ്ഞ വായനകൾ നടക്കണം. ഇതുകൊണ്ട് ഗുണമുണ്ട്. ഗുണമെന്ന് വെച്ചാൽ നമ്മളറിയാം, ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞു, അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ ഓവർ റൈറ്റ് ചെയ്യുന്ന നമുക്ക് എപ്പോഴാണെങ്കിൽ ട്രിം ചെയ്യാം. അപ്പൊ ഓവർ റൈറ്റ് ചെയ്യുന്നതിന് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എത്ര വേണമെങ്കിൽ എഴുതി നോക്കുക, ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പൊ അങ്ങനെ ടൈപ്പ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ റേഡിയോ റേഡിയോ വന്നത്. അതിന് മുന്നേ ഇപ്പൊ കാർഡ് വന്നത് എങ്ങനെയാണെന്ന് ഒന്ന് രണ്ടുപേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ റിസർവ് ഫോറസ്റ്റിന്റെ പ്രീമിയസിലേക്ക് കാർഡ് വന്നു. അത് വളരെ സില്ലി ആയിട്ടുള്ള റീസണാണ്. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് അവര് അജയന്റെ നാട്ടിലേക്ക് പോവാണ് രണ്ട് കാറുകളിലായിട്ട്. അപ്പൊ അത് ഈ രജിസ്റ്റർ ഓഫീസ് നിൽക്കുന്നിടത്തുനിന്ന് ഒരു 3-4 മണിക്കൂർ യാത്ര ചെയ്തിട്ട് എത്തുന്ന, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു 2-2.5 മണിക്കൂറെങ്കിലും യാത്ര ചെയ്ത് എത്തുന്ന ഒരു സ്ഥലത്തായിരിക്കണം. കാരണം പോലീസുകാരൻ്റെ അടുത്ത് അജയൻ പറയുന്നുണ്ട് ഞാൻ വൈകിട്ടാവും വീട്ടിലെത്താൻ എന്നിട്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ട്രാവൽ സീക്വൻസ് എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ആ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്കുള്ള ട്രാവൽ സീക്വൻസ് എന്നല്ല എഴുതണേ, അതിൻ്റെ ഒരു ടൈമിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം കാറ് പോകുന്നു എഴുതി, പിന്നീട് എന്തു പറയാം, അപ്പോൾ കുറച്ച് വർണ്ണിച്ചേ പറ്റുള്ളൂ ഇത് ഏത് റൂട്ടിൽ കൂടിയാണ് കാറ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എഴുതി, ഇങ്ങനെ അധികം ജനവാസ മേഖല ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് ഈ പറഞ്ഞ ഈ സോ ആൻഡ് സോ ഇന്ന കൈൻഡ് ഓഫ് മരങ്ങളാണ്. അപ്പോൾ ആ മരങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ റബ്ബർ തെങ്ങ് കവുങ്ങ് അങ്ങനെ അല്ലാതെ, അല്ലെങ്കിൽ വെറുതെ ജനറിക്കായിട്ട് മരങ്ങൾ എന്ന് പോലും എഴുതിയില്ല, ഇങ്ങനെ കാട്ടുമരങ്ങൾ അതിൽ തന്നെ മഹാഗണി ജാതി എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ഏതൊക്കെ എഴുതിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതാ ഇമ്മീഡിയറ്റ്ലി എനിക്ക് അപ്പൊ വായി തോന്നി ഒന്ന് രണ്ട് മരങ്ങളുടെ പേര്, അത് ഈ പറഞ്ഞ ഒതന്റിസിറ്റിക്ക് ഉണ്ട്. എന്നാൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ മരങ്ങൾ തേടി പോകുന്നത് വേണ്ട. അപ്പൊ ആ ടൈമിംഗ് കിട്ടാൻ വേണ്ടിട്ട് എഴുതണം. അപ്പൊ അങ്ങനെ അങ്ങനെ എഴുതി വന്നപ്പോ എനിക്ക് എന്തോ മൈൻഡിൽ ഒരു ഫോറസ്റ്റിന്റെ ഒരു ആംബിയൻസ് എന്തോ മനസ്സിലോട്ട് വന്നു. കുറച്ച് തണലൊക്കെ ഉള്ള വീടുകളൊന്നും ഇല്ലാത്ത രണ്ട് സൈഡിലും മരങ്ങൾ നിൽക്കുന്ന ഒരു സൈഡിൽ കൂടെ വണ്ടി പോകുന്നത് പോലെ. അപ്പൊ അത് വന്നപ്പോ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇനി മരങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല, അടുത്തൊരു വിഷയം പറയണ്ടേ. അപ്പൊ പറഞ്ഞു ആ ഇടയ്ക്കിടെ പിന്നിട്ട് പോകുന്ന വനം വകുപ്പിന്റെ ഡിയർ ക്രോസിംഗ് മുന്നറിയിപ്പ് ബോർഡുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു വാചകം കൂടി എഴുതി വെച്ചു. അത് എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ബോർഡ് വരണമെങ്കിൽ അത് എന്തായാലും റിസർവ് ഫോറസ്റ്റിന്റെ ഒരു പ്രിമീസ് ആണെങ്കിൽ മാത്രമല്ല ഫോറസ്റ്റ് ഇങ്ങനെ ഒരു ബോർഡ് വരുള്ളൂ, അല്ലാതെ സാധാരണക്കാരെ ഒരിക്കലും അങ്ങനെ ബോർഡ് വെക്കും. ആക്ച്വലി നിങ്ങൾക്ക് ബോർഡുകൾ ഭയങ്കര ഇഷ്ടമല്ലേ? അല്ല ബോർഡുകൾ ഭയങ്കരമായിട്ട് നിങ്ങളെ ശ്രദ്ധ ആകർഷിച്ചിട്ടില്ല? ഞാൻ നിങ്ങളുടെ ഫേസ്ബുക്ക് എടുത്തു നോക്കിയപ്പോ പണ്ട് തൊട്ട് ഈ പല പല ബോർഡുകൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. എഞ്ചിൻ സ്റ്റോപ്പ് ചെയർ എന്ന് പറഞ്ഞിട്ട് മറ്റേ റെയിൽവേ സ്റ്റേഷൻ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ശരി, താങ്ക്സ്, ഇൻസൈറ്റ് ഫുൾ. ഞാൻ ആരാണെന്ന് എന്നെ മനസ്സിലാക്കി തന്നെ വിഷ്ണു. ശരി കേട്ടോ, അത് വിഷ്ണു പറയുന്നത് പ്ലസ് വൺ, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ എൻഡിലാണ് ഞാൻ ആദ്യമായിട്ട് DSLR ക്യാമറ വാങ്ങുന്നത്. ആ DSLR ക്യാമറ വാങ്ങിയിട്ട് ഞാൻ ആദ്യം എടുത്ത 3-4 ഫോട്ടോകളുടെ ഒരു ഫോട്ടോ ആണ് ഇപ്പൊ പറഞ്ഞത്. എസ്പെഷ്യലി ക്ലൈമാക്സ് ഏരിയയില് ഇൻഡസ്ട്രിയൽ തന്നെയായിരുന്നു. അപ്പൊ അപർണ റൈറ്റിലേക്ക് മൂവ് ചെയ്തു. മൂവ് ചെയ്യുമ്പോൾ ആസിക്കയുടെ എന്തോ ഒരു എന്താ എനിക്ക് അറിഞ്ഞുവിടാ, പറയാൻ അറിഞ്ഞുവിടാ, പക്ഷെ ആ റിയാക്ഷൻ സമയത്ത് എനിക്ക് ഒന്ന് അടുത്തോട്ട് പോകണം എന്ന് തോന്നി. അപർണ അല്ലെങ്കിൽ എനിക്കൊന്നും അത് എനിക്കറിയില്ല, അതെല്ലാം വേറെ മാതിരി ഉണ്ടാവും തോന്നുന്നു.